ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്കിൻ വൈറ്റനിങ് പാക്കായിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാക്കാണ്. നിങ്ങളുടെ കയ്യിൽ പച്ചരി ഉണ്ടായാൽ മതി. മെയിനായിട്ടും നന്നായിട്ട് നമ്മളുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ആവും, ഡാർക്ക് സ്പോട്സ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്യുന്ന ഒരു പാക്കാണ്. ഇതാ ഞാനിവിടെ പാക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ട് കൈയും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ലൊരു ഡിഫറൻസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ടുള്ള പാക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള അറിയണ്ടേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ അത് വെന്ത് വരുന്ന ടൈമുണ്ട്. ഞാനിതാ ഇവിടെ ഒരു ചെറിയ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്, അത് തൊലി കളഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഈ അരി ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആ ഒരു പൊട്ടാറ്റോ ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള അരി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ്. 3 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലുമൊക്കെ കരിതീരിയൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആയിട്ട് നല്ല ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മളുടെ സ്കിൻ വൈറ്റനിങ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതെൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നില്ല, ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു പാക്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കിയാലും അത് നമ്മളുടെ സ്കിന്നെ ബ്രൈറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. പച്ചരി നിങ്ങൾ വേറെയും കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും പച്ചരിയുടെ അത്രയും ഇമ്പോർട്ടൻസ്. അത് നമ്മളുടെ സ്കിന്നെ നന്നായിട്ട് തന്നെ ലൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഡാർക്ക് സ്പോട്സ് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ പിന്നെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ അതേപോലെ തന്നെ നല്ലൊരു ലൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. പിന്നെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്, അതിനും സെയിം ഇഫക്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഒരു സ്കിന്നിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സിനും ക്ലിയർ ആയിട്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നല്ലൊരു പാക്കാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ല കട്ടിയിൽ തന്നെ ഒരു തിക്ക് ലെയർ ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ആക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ചൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. ഞാനിനി കൈയൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. കണ്ടോ, രണ്ട് കൈയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇത് നന്നായിട്ടൊന്ന് ലൈറ്റൻ ആവുക, ഒന്ന് ബ്രൈറ്റ് ആവുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ കൈ മറ്റേതിനെ കാട്ടിയും. മറ്റേതിൽ കുറച്ചും കൂടിയും സൺടാനൊക്കെ ഉള്ള പോലെ ഉണ്ട്, ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.